അതെ. അല്ല, ഹൃദയം മുങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ. അപ്പോൾ ഇത് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നതല്ല കണ്ടത്, ജീവിതം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നതെന്നാണ് കണ്ടത്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ചെയ്യും, എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ആ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു. അത് അങ്ങോട്ടിങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും. അത് മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞു. അതിൻ്റെ അല്ല, അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണിന്ന് നടന്നത്. അതിൽ ഒരു സ്കൂൾ മാത്രം മാറി, ഡീപ്പോൾ എന്നുള്ളത് സെൻറ് ജോസഫ്സ് ആയി. കാരണം അവിടെയാണ് കൂടുതൽ ഇൻമേറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഈ വ്യഥയുടെ ഒരു ഭാരം പേറുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവരെല്ലാം ഒരു 10-20 പേരെ അകത്ത് പോയി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മീറ്റ് ചെയ്തു. നഴ്സിംഗ് സ്റ്റാഫിനെ കണ്ടു, ഡോക്ടേഴ്സിനെ കണ്ടു, പിന്നെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ടീമിനെ കണ്ടു, ആയുർവേദിക് ടീമിനെ കണ്ടു. എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർ നേരിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി എല്ലാവരുടെ എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്ന് കണ്ടു. പക്ഷേ കുറിപ്പിട്ട ആൾക്കാരെടുത്ത് നേരത്തെ ഗവൺമെൻറ് അറിയിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് കണ്ടുപോയപ്പോൾ ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റെല്ലാം പോയി അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അല്ല, അത് അല്ലേലും ഉണ്ടാവും, അത് ആവശ്യപ്പെട്ടു. അതെ, അത് വേണമല്ലോ. ഏതാ? അല്ല, എന്ത് തന്നെ ആയാലും ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ആഘാതം എത്രയെന്നുള്ള കൃത്യമായ കണക്കെടുപ്പ് ഇനിയും ആയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു. അപ്പോൾ അതും കൂടി എടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തടസ്സം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണ്ടല്ല. ഉടൻ തന്നെയെന്നും പറയണ്ട, പറഞ്ഞില്ലേ? ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സാങ്കേതികമായി തന്നെ അറിയിക്കുന്ന മാത്രയിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനുള്ളതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം നടന്ന അതൊരു ഒരു പ്രോസസ്സാണ്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെ ഒരു 10 ഐറ്റം വന്നിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കായിട്ട് വരേണ്ടത് കൗൺസിലിങ്ങാണ്. അവരുടെ മനോഘടനയെ സംരക്ഷിതമായ ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവരുടെ ജീവിതത്തിലെ ഇനിയുള്ള പ്ലേസ്മെൻറ്റ് അങ്കലാപ്പുകളുണ്ടെങ്കിൽ ആ അങ്കലാപ്പുകളെല്ലാം ഇല്ലാതാക്കി പുതിയ പ്ലേസ്മെൻറ്റിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഓണ്ടർപ്രണേഴ്സിന് പുതിയ സ്കില്ലുകളിലേക്ക് തിരിച്ചു വിടുക, അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അല്ല, അതൊന്നും പറയാനൊക്കത്തില്ല, അതൊന്നും പറയാനൊക്കത്തില്ല. അടിയന്തരമല്ല, നമുക്ക് സമഗ്രമായ ഒരു ഇടപെടലാണ് വേണ്ടത്. അതാ പറഞ്ഞ, അത് തന്നെയാണ്, ഇത്രയും ദൂരം അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ വരും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പം അതിനകത്ത് വരുന്നത് എന്താണോ അത് നോക്കിയായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതാ ചോദിക്കുന്നത്, വേഗമല്ല, എല്ലാം കൃത്യമായി ഉണ്ടാകും.